ഡാൻസ് അങ്ങാടി വരുന്ന പച്ച വരുന്ന അറിയാത്ത ഈ കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക, എന്നെ പോലെ തഴക്കവും പഴക്കവും വന്ന നർത്തകന് എന്തൊരു എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. പിന്നെ പുതിയ കുട്ടികളല്ലേ, നമ്മളവർക്ക് വേണ്ടി സഹിച്ചു കൊടുക്കണം എന്നുള്ള എൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു സമീപനമുള്ളതുകൊണ്ട് ഞാൻ അവരുടെ എല്ലാ തെറ്റുകളും സഹിച്ച് അവരെ തെറ്റിക്കുന്ന താളത്തിനൊക്കെ ഞാൻ തുള്ളി ഞാൻ ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 3 ദിവസം ഞാൻ പനിയായിട്ട് കിടക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിങ്ങിനെ ബാധിക്കരുതെന്ന് വിചാരിച്ച് പനിയെ തൃണവൽ കഴിച്ചുകൊണ്ട് പുലുപോല തള്ളിക്കൊണ്ടുവരണം കൊണ്ട് ഞാൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് കുട്ടനാട്ടിലെ ജനങ്ങൾ വളരെയേറെ സഹകരിക്കുകയുണ്ടായി. സാധാരണ ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ കുട്ടികൾക്ക് തെറ്റുമ്പോൾ ആളുകൾ ചിരിക്കും. കുട്ടനാട്ടിലെ ജനങ്ങളെല്ലാവരും കൈയടിക്കുകയായിരുന്നു, കാരണം ഇത് വേഗം തീർന്നു പോകുമല്ലോ എന്ന്. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുന്നു. ഈ സിനിമ സിങ്ക് സൗണ്ട് ആയിരുന്നു. സിങ്ക് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ സിനിമയിൽ സംസാരിക്കുന്ന ഡയലോഗുകളല്ലാതെ മറ്റൊരു ശബ്ദവും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരുടെയും കഴുത്ത് തുണക്കി നെക്കി പിടിച്ചിട്ടാണ് ഷൂട്ടിംഗ് വയ്ക്കുന്നത്. കുട്ടനാട്ടിലെ ജനങ്ങൾ അതിന് ഞങ്ങളെ അനുവദിച്ചില്ല. കാരണം സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോഴേ അവർ നിശബ്ദരായി. ആദ്യത്തെ 2 ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലായി ഈ സിനിമയിലെ അവരുടെ ശബ്ദം ഈ സിനിമയുടെ ചിത്രീകരണത്തെ ബാധിക്കുന്നതെന്ന് ബോധമുണ്ടായതുകൊണ്ട് മാത്രം ആ സിനിമയുടെ ശബ്ദം ഇത്രയും മനോഹരമായിട്ട് ലേഖനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിന് കുട്ടനാട്ടിലെ എല്ലാ സിനിമാ പ്രേമികളോടുമുള്ള നന്ദി ഞാൻ ഈ വളരെ രസകരമായ ഒരു പക്ഷേ നമുക്കൊക്കെ ഒരുപാട് ആൾക്കൂട്ടമുണ്ട്. ഒരു 10,000, 1,500, 2,000 പേര് കാഴ്ചക്കാരായിട്ടുള്ള ഒരു അമ്പലത്തിലൊരു സീനിൽ ഞങ്ങളൊരു സീൻ ഇങ്ങനെ എടുത്തു വരുമ്പോൾ എല്ലാവരോടും ഫോൺ ഓഫ് ചെയ്യണം, വല്ലടിക്കാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, ശ്വാസം വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നമ്മൾ പറയുന്നത് എന്താണെന്ന് കേട്ടാൻ കാത്തുനിൽക്കുന്ന സമയത്ത് ഷോട്ടിൻ്റെ ഏകദേശം പകുതി സമയത്ത് ഒരാളുടെ മൊബൈൽ നമ്പർ മൊബൈൽ ഫോൺ അടിച്ചു. സോറി സോറി കൈ പൊക്കി മാപ്പ് പറഞ്ഞ അത്രത്തോളം വിശാലകൃതികളും അത്രത്തോളം കലാസ്നേഹികളുമായ കുട്ടനാടിലെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ദുരിതം അനുഭവിക്കുന്ന അവരോട് നമ്മൾ അനുദപിക്കുന്ന സമയത്ത് പോലും അത്രയും വലിയ മനസ്സുള്ള അവരെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. പാട്ട് ഇത്രയും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംവിധാനം മാത്രമുള്ള സിനിമയുടെ സംവിധായകരും കൂടെ അഭിനയിച്ചിട്ടുള്ള ആളുകളും പിന്നെ ഫോട്ടോഗ്രാഫർ അങ്ങനെ ഒത്തിരി ആളുകൾ ഈ സിനിമ ഈ പാട്ടിനെ ഭംഗിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ സഹകരണം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, വേണമെങ്കിലും പിള്ളേർ പറയും. നമുക്ക് സിങ്ക് സൗണ്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ സിങ്ക് സൗണ്ട് എഞ്ചിനീയർ ജയദേവിനെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജയദേവ് പ്ലീസ്. സിങ്ക് സൗണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എന്റെ പുള്ളി വിളിക്കൂലേ മുന്നോട്ട് വന്നിട്ടില്ലെന്നോ. ഈ ഗാനം ആലപിച്ച നമ്മുടെ ഗായകൻ അഭിജിത്ത് ഇവിടെയുണ്ട്. അഭിജിത്ത് പ്ലീസ്. അഭിജിത്തിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. നല്ല പൊക്കൊക്കെ ഉള്ളയാണ്. ഇയാളെ പറ്റി വലിയ പരാതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡിന് പരിഗണിച്ചപ്പോൾ ഇയാൾക്കൊരു വലിയ ദോഷം പറഞ്ഞത് യേശുദാസിന്റെ ശബ്ദമാണ്. ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് യേശുദാസിന്റെ ശബ്ദം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരുന്നു. ഇവിടെ എന്നെ പോലെയുള്ള 600 ശബ്ദമുള്ള ആൾക്കാർക്ക് യേശുദാസിന്റെ ശബ്ദത്തിൽ പാടാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ യേശുദാസിന്റെ ശബ്ദം സ്വയമായിട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ അഭിജിത്ത് ഈ പാട്ട് പാടിയിട്ട് എവിടെ എവിടെയെങ്കിലും യേശുദാസിന്റെ സ്വരം നിങ്ങൾ കേട്ടോ? ഇല്ല. ഇത് പൂർണ്ണമായിട്ടും അഭിജിത്തിന്റെ സ്വരമാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് യേശുദാസിന്റെ ശബ്ദമല്ല സ്വന്തം ശബ്ദത്തിൽ പാടണം. അല്ല സാറേ, എനിക്ക് എങ്ങനെ പറഞ്ഞാലും അങ്ങനെ ശബ്ദം വരുമ്പോൾ സംശയമുള്ളവർ കേട്ടു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. കാരണം ചെറുപ്പം മുതലേ മമ്മൂക്കാനൊന്ന് ദൂരെ നിന്ന് കണ്ടാൽ മതി എന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. ക്യാപ്റ്റൻ എന്ന സിനിമയിൽ മമ്മൂക്ക ഒരു കാവ്യ റോളുണ്ടായിരുന്നു. ഇപ്പം 2 സിനിമയിൽ ത്രൂ ഔട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി.
വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ശരിക്കും കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക ആരുടെ കൂടെ അനു സിത്താര അഭിനയിക്കുന്നു, മമ്മൂക്ക അനുവിന്റെ ആഗ്രഹമാണ് സഫലമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് ഫേക്ക് ന്യൂസ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ സേതുചേട്ടനോട് ചോദിക്കാറുണ്ട്, ഇത് സത്യമാണോ സേതുചേട്ടാണ് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. കണ്ടില്ല സ്മൈലി സ്റ്റാർ എന്ന സ്മൈലി ഒക്കെ ഇട്ടിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ സേതുചേട്ടൻ പറയില്ല അനു സത്യമല്ല എന്ന് പറയും. അങ്ങനെ August 21st കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് സേതുചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂക്കാനെ ഒന്ന് വിളിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്കാനെ വിളിച്ച് മമ്മൂക്ക ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് തന്ന സിനിമയാണ് ഒരു കുട്ടനാടൻ ബ്ലോഗ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഇപ്പോഴും എൻ്റെ വിട്ടുമാറിയിട്ടില്ല, ഇപ്പോൾ റിലീസാവാൻ നിൽക്കുകയാണ്. ലൊക്കേഷനൊക്കെയും എല്ലാവരെയും പോലെ എനിക്കും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും ഫ്രീ ആയിരിക്കും, ഒരുപാട് തമാശകളൊക്കെ പറയും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള 100% ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു നടന്നതും. ലൊക്കേഷനിൽ എപ്പോഴും തമാശകൾ പറയാനും ഓരോ ഷോട്ടിന് മുമ്പും എങ്ങനെ ഞാനും പൊന്നമ്മ ചേച്ചിയൊക്കെയാണ് മിക്ക സിനിമ മമ്മൂക്കയുടെ കൂടെ ഉണ്ടാവാറ്. എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന ശ്രീവിദ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഞങ്ങളൊക്കെ കൂടെ നിർത്തിയിട്ട് മമ്മൂക്ക ഷോട്ടിന് മുമ്പൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ. അപ്പോൾ ഞാനും അനുഭവത്തോടെ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് എനിക്ക് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇനി ഒരുപാട് പഠിക്കണം. അപ്പോൾ ഇനി എനിക്ക് ഒരുപാട് സിനിമകൾ മമ്മൂക്കയുടെ ഒപ്പം ചെയ്യുമെന്ന് ആഗ്രഹമുണ്ട്, അത് സാധിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു. 4 പാട്ടുകളുണ്ട്. സേതുചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളാണ് സിനിമയിലുള്ളത്. ഓരോ പാട്ടും എന്താ പറയുക, ഓരോ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകളാണ്. പഴയ സ്റ്റൈലിലൊക്കെ പാട്ടുകളുണ്ട് സിനിമയിൽ. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഓണത്തിന് റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങളെപ്പോലെ തന്നെ ഞാനും